people even within a $1,000 range. Means an email a lot more being priced. You should have a conference and day. Prior to one. So they said they can't go on. Got a moment to love. We are coming to the first session of our conference meeting. Yeah. Session is done. Got a moment to get my lap paper to work on. I bring your greetings to all those who are attending here, the first session in itself, and to praise you and to greet you in the name of our Lord and Savior Jesus Christ. There's a specific topic that is being considered for this particular conference, and that everybody's aware of it. And what is being informed and announced as the topic in itself is contending for the faith. And it is from the epistle of Jude where we're going to see that it's been assigned to all those who are speaking, and we'll be speaking from that particular passage. നമുക്കറിയാം വേദ പുസ്തകത്തിലെ പുതിയ നിയമത്തിലെ വളരെ ഗഹനമായ ഒരു ചെറിയ പുസ്തകമാണ് യൂദ എഴുതിയ ലേഖനം. The epistle of Jude, we see that is a concise, a very small particular passage, and that we are all aware of it. ഒരു അധ്യായം മാത്രമുള്ള ചുരുക്കം ലേഖനങ്ങളിൽ ഒന്നാണ് യൂദയുടെ ലേഖനം. One among the few that is just considering like one chapter. പുതിയ നിയമ പുസ്തകങ്ങളിലെ ഉപദേശപരമായിട്ടും പ്രായോഗികമായിട്ടും ചരിത്രപരമായിട്ടും ഒക്കെ അനേക കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. And we see a lot of it is this teaching and doctrine that is involved and instilled in that particular episode. പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങൾ 6-8 ദൈവദാസന്മാരെ കൊണ്ടാണ് ദൈവാത്മാവ് എഴുതിച്ചിട്ടുള്ളത്. We see around 8 writers have been putting forth in the New Testament episodes. അതിൽ രണ്ടു പേര് യേശുക്രിസ്തുവിന്റെ സഹോദരന്മാരായിരുന്ന രണ്ട് വ്യക്തികളാണ്. രണ്ട് പേരുടെ പേരുകളും യൂദയുടെ ഈ ലേഖനത്തിന്റെ ആദ്യ വാക്യത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ എന്ന് പറഞ്ഞുകൊണ്ടാണ് യൂദ ഈ ലേഖനം ആരംഭിക്കുന്നത്. Jude commences this particular epistle by saying Jude, the servant of Jesus Christ and the brother of James. ഈ സന്ദേശത്തിന് എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഈ ലേഖനത്തിന്റെ ആദ്യ വാക്യങ്ങളായ അതിന്റെ ഇൻട്രൊഡക്ടറി പാർട്ട് ഒന്നും രണ്ടും വാക്യങ്ങളാണ് വിശദീകരിക്കാനായിട്ട് ഏൽപ്പിച്ചിട്ടുള്ളത്. അതിന്റെ മൂന്നാം വാക്യത്തിലേക്ക് വരുമ്പോഴാണ് ആ തീം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് എന്നവിടെ നാം വായിക്കുന്നുണ്ട്. എങ്ങനെയാണ് നാം നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടത് എന്നുള്ളത് അതിന്റെ താഴോട്ടുള്ള ഏതാനും ചില വാക്യങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മുടെ വിശ്വാസത്തിന്റെ രണ്ട് പ്രത്യേകതകൾ ഈ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. മൂന്നാം വാക്യത്തിൽ തന്നെ നാം വായിക്കുന്നത് ഒരിക്കലായിട്ട് വിശുദ്ധന്മാർക്ക് ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം എന്നാണ്. പിന്നെയും നമ്മുടെ വിശ്വാസത്തെ കുറിച്ച് താഴോട്ട് വരുമ്പോൾ 20-ാം വാക്യത്തിൽ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നാം പുലർത്തുന്ന വിശ്വാസത്തിന്റെ രണ്ട് പ്രത്യേകതകളാണ് യൂദ അവിടെ എഴുതിയിട്ടുള്ളത്. ഒന്ന്, വിശുദ്ധന്മാർ ഒരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം. രണ്ട്, അതിവിശുദ്ധ വിശ്വാസം. And the second one is your most holy faith. ഒന്നാം കർത്താവിൽ വിശ്വസിച്ച ആ വിശ്വാസം എത്ര ശ്രേഷ്ഠമാണ്, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് ആ രണ്ട് വിശേഷണങ്ങളിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. From those two verses we can see the uniqueness about the faith that is being offered to us. ഈ വിശ്വാസത്തിനു വേണ്ടിയാണ് നാം പോരാടേണ്ടത്. It is for this very faith that we need to contend. ഇതിന്റെ പ്രാരംഭ ഒന്നും രണ്ടും വാക്യങ്ങളിലേക്ക് ഞാൻ വേഗത്തിൽ പ്രവേശിക്കുകയാണ്. എന്തുകൊണ്ടാണ് നാം നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടത്? നമുക്ക് ചില പദവികൾ ദൈവം തന്നിട്ടുണ്ട്. അതാണ് ഇതിന്റെ മുഖവരിയിൽ തന്നെ ഓർപ്പിച്ചിട്ടുള്ളത്.
ഒന്നാം വാക്യത്തിൽ തന്നെ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, നാം ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ് എന്ന്. നാം വിളിക്കപ്പെട്ടവർ എന്നുള്ള നിലയിൽ നമുക്കുള്ള രണ്ട് പദവികൾ അവിടെ പറയുന്നുണ്ട്. ഒന്ന്, പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവർ. രണ്ട്, യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെടുന്നവർ. ഈ പദവികൾ നമുക്കുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മോട് വിശ്വാസത്തിന് വേണ്ടി പോരാടണം എന്ന് ഓർപ്പിക്കുന്നത്. നമുക്കറിയാം വേദപുസ്തകത്തിലെ ദൈവം വിളിക്കുന്ന ദൈവമാണ്. വേദപുസ്തകത്തിന്റെ ആദ്യ ഭാഗം മുതല് വിളിക്കുന്ന ദൈവത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നകന്നുപോയി. ദൈവം അവനെ അന്വേഷിച്ച് ഇറങ്ങി വന്നപ്പോൾ അവൻ ഒളിച്ചിരുന്നു. പക്ഷെ മനുഷ്യ, നീ എവിടെ എന്ന് വിളിച്ചുകൊണ്ട് അവനെ അന്വേഷിച്ചു വരുന്ന ഒരു ദൈവത്തെയാണ് മാനവ ചരിത്രത്തിന്റെ തുടക്കം മുതൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നീട് അങ്ങോട്ട് അനേകരെ പേരെടുത്ത് വിളിക്കുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട്. അബ്രഹാമിനെ, അബ്രഹാമേ, അബ്രഹാമേ എന്ന് വിളിച്ചിട്ടുണ്ട്. ശമൂവേലിനെ, ശമൂവേലിനെ പേര് ചൊല്ലി വിളിച്ചിട്ടുണ്ട്. നമുക്കറിയാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ശൗലിനെ, ശൗലേ പേര് ചൊല്ലി അവനെ വിളിച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക സമയത്ത് യേശുവിനെ കാണാൻ ആഗ്രഹിച്ച ഒരു മനുഷ്യൻ സഖായി ഒരു മരത്തിന്റെ മുകളിലിരിക്കുകയാണ്. മരത്തിന്റെ താഴെ ചെന്ന് നിന്ന് മുകളിലേക്ക് നോക്കി സഖായിയെ പേര് ചൊല്ലി അവനെ വിളിച്ചു. And we see in the New Testament a man who was seeking to see Christ, we see the Lord Jesus Christ beside the tree calling out Zacchaeus. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. In John's Gospel chapter 10 we read like this. യേശുക്രിസ്തു നല്ലയിടയനാണ്. He's a good shepherd. ഈ നല്ലയിടയൻ തന്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുന്നു. Is calling out his sheep by the name. ഇതാണ് വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ പ്രത്യേകത. ഇന്നിവിടെ ഇരിക്കുന്ന എന്നെയും നിങ്ങളെയും നമ്മുടെ പേര് ചൊല്ലി അവൻ അവന്റെ അരികിലേക്ക് വിളിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ വാക്യത്തിൽ പറയുന്നത് ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ. Saying in the word says he's called by the Lord. ഇനി ഒന്നാമത്തെ വാക്യം ഒന്ന് വായിക്കാം. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദാ പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. Jude, the servant of Jesus Christ and brother of James, to them that are sanctified by God the Father and preserved in Jesus Christ and called. ആരോടാ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി പോരാടണം എന്ന് യൂദ ഓർപ്പിക്കുന്നത്. Jude is reminding us for whom, as to whom are you going to contend this faith for? ഒരു ലേഖനം എഴുതുവാൻ യൂദ ആഗ്രഹിച്ചപ്പോൾ ഇതല്ല യൂദ ആഗ്രഹിച്ചത്. This is not what Jude was intending of as he wrote his epistle. അത് മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. We see in verse 3 about that. പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് എഴുതണമെന്നാണ് ഞാൻ ശ്രമിച്ചതും ആഗ്രഹിച്ചതും. എന്നാൽ ഇപ്പോഴത്തെ ആവശ്യം അതല്ല എന്ന് എനിക്ക് ബോധ്യമായി. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിക്കപ്പെട്ട ഈ വിശ്വാസത്തിന് വേണ്ടി പോരാടണം, ഈ വിഷയമാണ് എഴുതേണ്ടത്, അതാണ് ഇന്നത്തെ ആവശ്യമെന്ന് എനിക്ക് ബോധ്യമായി. ഇതാരാണ് ഈ ബോധ്യം യൂദയ്ക്ക് കൊടുത്തത്? പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് എഴുതാനായിട്ടാണ് താൻ ഒരു ശ്രമം നടത്തിയത്. പക്ഷേ ദൈവാത്മാവാണ് അവന്റെ ഉള്ളിൽ ഒരു പ്രേരണ കൊടുത്തത്. നമുക്കറിയാം ദൈവത്തിന്റെ വചനം മുഴുവൻ ദൈവാത്മാവിനാൽ എഴുതപ്പെട്ടതാണ്. മുഴുവൻ വേദപുസ്തകം എഴുതുവാൻ 66 പുസ്തകങ്ങൾ എഴുതുവാൻ ഏകദേശം 40 ആളുകളെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. Authors to be able to write the 66 books. ഇവര് 40 വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ആളുകളാണ്. പക്ഷെ നമുക്കറിയാം അവരുടെ പിന്നിൽ വ്യാപരിച്ചത് ഒരേ ഒരു വ്യക്തിയാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്.
one that gave them the truth is through the power of the Holy Spirit. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് യൂദ എന്ന ഈ എഴുത്തുകാരനും ഒരു പ്രേരണ കൊടുത്തു. So the Holy Spirit through this writer Jude gave this particular ഇപ്പോഴത്തെ ആവശ്യം എന്താണ്? What is the need right now? അങ്ങനെ തന്നെ ഒരു വാക്ക് നാം ഇവിടെ വായിക്കുന്നുണ്ട്. And we see that particular verse. വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ച് എഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. He said that needful for me to write unto you and exhort to you. That's what he says. ജനത്തിന്റെയും കാലഘട്ടത്തിന്റെയും ആവശ്യം അനുസരിച്ച് ദൈവദാസന്മാരെ ഉപയോഗിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. And our God is a God who uses men to work and to speak in time and according to circumstances. ഈ ലേഖനം എഴുതുവാനുള്ള പ്രേരണ വന്നപ്പോൾ എന്താണ് ആവശ്യം എന്നുള്ളത് ജനത്തിന്റെ കാലഘട്ടത്തിന്റെ ആവശ്യം മനസ്സിലാക്കി യൂദയെ കൊണ്ട് എഴുതിക്കുന്ന ദൈവത്തെയാണ് നാം ഇവിടെ കാണുന്നത്. We are seeing about a God who was able to understand the relevance of the time and the need at the moment in writing to us. നമ്മുടെ കോൺഫറൻസുകളിലും നമ്മുടെ കൂടിവരവുകളിലും ഒക്കെ അങ്ങനെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. That is what we can see about the conferences and also how when we gather together. അതത് സമയത്തെ ആവശ്യം അനുസരിച്ചാണ് ദൈവദാസന്മാരിലൂടെ ദൈവം തന്റെ ആലോചനകൾ നമ്മെ കേൾപ്പിക്കുന്നത്. That God servant brings to us God's word based on the need and what is required of us in that moment. പരിപക്ഷേ ഈ കോൺഫറൻസിനെ കുറിച്ചുള്ള ചർച്ചകളും ആലോചനകളും ഒക്കെ നടന്നപ്പോൾ അതിന്റെ ചുമതലപ്പെട്ടവരുടെ ഹൃദയത്തിലും ദൈവത്തിന്റെ ആത്മാവ് കൊടുത്ത പ്രേരണയാണിത്. ഇതാണ് ഇവിടെ കൊടുക്കേണ്ടത്, ഇതാണ് ഇപ്പോഴത്തെ ആവശ്യം. വിശ്വാസത്തിന് വേണ്ടി പോരാടണം, ഇത് പ്രബോധിപ്പിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. യൂദയിൽ വ്യാപരിച്ച അതേ ദൈവാത്മാവിന്റെ വ്യാപാരവും അതേ ദൈവാത്മാവിന്റെ നിയന്ത്രണവുമാണ് ഈ ദിവസങ്ങളിലും ഈ വിഷയത്തിന്റെ പഠനത്തിലൂടെ ദൈവം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. It is the very power that was working in Jude's heart then is working in our hearts today to speak of the very truth. ഇവിടെ എന്തുകൊണ്ട് വിശ്വാസത്തിന് വേണ്ടി പോരാടണം എന്ന് ഓർപ്പിക്കുക. It's reminding us as to why we need to contend for the faith. നിങ്ങൾ വിളിക്കപ്പെട്ടവരാണ്. That you are called. ആ വിളിക്കപ്പെട്ടവരുടെ രണ്ട് പദവികൾ ഞാൻ ഓർപ്പിച്ചു. I reminded you of the two positions that were given. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും and you are loved and sanctified by God. യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവർ and preserved in Jesus Christ. അങ്ങനെ വിളിക്കപ്പെട്ടവർ. It is called, we are called like that. ദൈവം വിളിക്കുന്ന ദൈവം എന്നെ നിങ്ങളെയും ദൈവം വിളിച്ചു ആ വിളിക്കേട്ട് അനുസരിക്കുന്നവരാണ് നാം. ഇതൊക്കെ ദൈവവചനത്തിലൂടെ നമുക്കറിയാം. Through the word of God we can see that God called and we obey to that call and we are by that calling. ഈ വിളിയെ കുറിച്ച് പറയുന്ന അനേക വാക്യങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. As far as this calling is concerned there are several verses mentioned about it. ദൈവം നമ്മെ വിളിച്ച വിളിയെ കുറിച്ച് പറയുന്നു, അത് വിശുദ്ധ വിളിയാണ്. It's a holy calling we can see the scriptures say. അപ്പോസ്തലൻ പൗലോസ് പറയുന്നുണ്ട് ഈ വിളിയെ കുറിച്ച്, ഒന്ന് ഞാൻ ചെയ്യുന്നു പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിനായി താങ്ങിക്കൊണ്ട് ക്രിസ്തുയേശു ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. പരമവിളി എന്നാണ് പൗലോസ് വിളിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. You see that is a divine calling that has been there, forgetting of all that is behind me and focusing forward towards the goal that is before me. അതുപോലെ എബ്രായ ലേഖനം മൂന്നാം അധ്യായത്തിലെ ഒന്നാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. Hebrews chapter 3 and verse 1 we read like this. അതുപോലെ വിശുദ്ധ സഹോദരന്മാരെ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ we read it like that, therefore holy brethren partakers of the heavenly calling. നമ്മ ദൈവം വിളിച്ച വിളിയെ കുറിച്ച് പറയുകയാണ്, ഇത് സ്വർഗീയ വിളിയാണ്. The calling that has been given to us is a divine calling. ഒന്നാം ഇത് വിശുദ്ധ വിളിയാണ്. What is it, a holy calling? രണ്ട് ഇത് പരമ വിളിയാണ്. This is a heavenly calling. മൂന്നാം ഇത് സ്വർഗീയ വിളിയാണ്. It's a heavenly calling and a divine calling. ഇതെല്ലാം പ്രത്യേകമായി നമ്മെ വിളിച്ച വിളിയുടെ മഹത്വവും നമ്മുടെ ചില ഉത്തരവാദിത്തങ്ങളുമാണ് ഓർപ്പിക്കുന്നത്. This is the extent and how great and vastness of our great calling. വിശുദ്ധ വിളി എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? What does he mean by the holy calling? വിളിച്ച ദൈവം വിശുദ്ധനാണ്. That the God who called is holy. അവൻ നമ്മെ വിശുദ്ധിയിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. Us to be holy. നാം വിശുദ്ധ ജീവിതം നയിക്കുവാൻ കടപ്പെട്ടവരാണ്. And we are therefore obligated to live a holy life. ഇതെല്ലാം വിശുദ്ധ വിളി എന്ന പ്രയോഗത്തിൽ ഉള്ളടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. This is all contained within the word holy calling. പരമവിളി, അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? What is the great calling? അത് പൗലോസ് തന്നെ തന്റെ സാക്ഷ്യം പറയുന്ന ഒരു പ്രയോഗമാണ്. This is when Paul the apostle speaking of his testimony. പരമവിളിയുടെ വിരുദ്ധനായി ഞാൻ ലാക്കിലേക്ക് ഓടുന്നു. That it is for this great calling that I am following towards that goal. എനിക്കൊരു ലാക്കുണ്ട് എന്റെ ഓട്ടത്തിന്, ഒരു ലക്ഷ്യമുണ്ട് എന്റെ ഓട്ടത്തിന്. I have an aim towards my race and goal. അവിടെ എനിക്കൊരു വിരുദ്ധുണ്ട്, എനിക്കൊരു പ്രതിഫലമുണ്ട്. I know there is an end, there is a goal to it. അപ്പോൾ പരമവിളി എന്നതുകൊണ്ട്
കൊണ്ട് ഉദ്ദേശിക്കുന്നത് from the holy calling that means ലക്ഷ്യത്തിലേക്കുള്ള ഓട്ടത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് from that great calling is talking about the one that we're running the race that we run towards the goal എന്താ സ്വർഗീയ വിളി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് what does he mean by a heavenly calling നമ്മൾ സ്വർഗ്ഗത്തിൽ നിന്നാണ് വിളിച്ചിരിക്കുന്നത് that he's called us out from heaven നമ്മൾ സ്വർഗ്ഗത്തിലേക്കാണ് വിളിച്ചിട്ടുള്ളത് and calling us unto heaven ഇവിടെ യൂദാ പറയുകയാണ് ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ yet Jude is reminding you that you're called of God നമുക്കറിയാം എവിടെയെങ്കിലും ഒരു കല്യാണത്തിനോ അതുപോലുള്ള പൊതു ഫംഗ്ഷനോ ആരെങ്കിലും ക്ഷണിച്ചാലാണ് കടന്നു പോകുന്നത് we all know in a special function like a wedding you will be invited for that നമ്മൾ വിളിക്കാതെ നാം അങ്ങനെയുള്ള പ്രത്യേക ഫംഗ്ഷനൊന്നും കടന്നു പോകാറില്ല you will not go for such a function if you are not invited നമ്മൾ ക്ഷണിച്ചിട്ടാണ് അവിടെ നാം പോകുന്നതെങ്കിൽ if you are being invited and we attend that wedding തീർച്ചയായിട്ടും അവിടെ ചെന്ന് നാം വളരെ അഭിമാനത്തോടെ തല ഉയർത്തി വളരെ സന്തോഷത്തോടെ ആയിരിക്കും അതിൽ പങ്കെടുക്കുന്നത് and with great joy and with great respect it has been given you be there ഇവിടെ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് ദൈവം നമ്മെ വിളിച്ച് വിളിയുടെ പ്രത്യേകതകൾ ഓർപ്പിച്ചു He reminded us of the uniqueness of our calling. അതോട് ചേർന്ന് ഒരു വാക്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ Let's want to remind you one more verse. ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം ഒൻപതാം വാക്യം First Peter chapter 2 and verse 9. അവിടെ നമ്മെ വിളിച്ച് എവിടാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. And there it says that call where has that brought us to? നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ says that he has called you out of the darkness into his marvelous light. But you വിശുദ്ധ വിളി കൊണ്ട് വിളിച്ച നമ്മെ എവിടെ കൊണ്ടുവന്നിരിക്കുന്നു? So from this holy calling where has he brought us? ഈ പരമവിളിയാൽ എവിടെയാണ് നമ്മെ കൊണ്ടുവന്നാക്കിയിരിക്കുന്നത്? This great calling where has he called us? ഈ സ്വർഗീയ വിളിയാൽ വിളിച്ച് എവിടെയാണ് നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്? He brought us by that heavenly calling. അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് out of darkness into his marvelous light എന്താ ആ അത്ഭുത പ്രകാശം എന്ന പദം ഓർപ്പിക്കുന്നത് what is that word marvelous light നമ്മൾ അന്ധകാരത്തിൽ കിടന്നവരാണ് അന്ധകാരം അത് പാപത്തെ സൂചിപ്പിക്കുന്നു darkness reminds us of the നാം ദൈവത്തെ കൂടാതെ ജീവിച്ച കാലഘട്ടത്തെയാണ് ഓർപ്പിക്കുന്നത് without God in our life എഫേസൊസിലെ വിശ്വാസികൾക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട് the Ephesians we see Paul writing this epistle saying അഞ്ചാം അധ്യായത്തിലാണ് പറയുന്നത് it is in chapter 5 നിങ്ങളോ മുൻപ് ഇരുളായിരുന്നു ഇരുട്ടിലായിരുന്നു എന്ന് മാത്രമല്ല ഇരുളായിരുന്നു എന്നും പറയുന്നുണ്ട് ഇരുളിൽ നിന്ന് ദൈവം നമ്മെ വിളിച്ച് എങ്ങോട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് marvelous light എന്തോ ഈ അത്ഭുത പ്രകാശം എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരിക്കൽ യേശു ക്രിസ്തു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ് ഇവിടെ ജീവിച്ചു the lord jesus christ while he lived on this earth that i am the light yesu christune kurichu vachanam parayunnathu yedu manushyane prakashippikkunna satya velicham ennaanu the true light which is giving brings light is unto all aare prakashippikkan kaniyunna satya velicham aayirunnu yesu christu you see that he is the true light that brings others from into the light angane churungiya kaalam ivada jadathil vannu jeevichu he lived in the flesh here in this world for some time but innu thanda jada sanidhyam ividilla today he is fleshly presence is not here പക്ഷേ ആ വെളിച്ചം ലോകത്തിൽ പതിരുവാൻ but that light to be to show forth ദൈവമുള്ള മറ്റൊരു സംവിധാനം ആക്കി വെച്ചിട്ടുണ്ട് he has put forth another plan ആ സംവിധാനത്തോടാണ് കർത്താവ് പറഞ്ഞത് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് that you are that light ഒരിക്കൽ കർത്താവ് പറഞ്ഞു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു for what he said i am the light of the world എന്നാൽ അതേ കർത്താവ് ചുരുക്കം ചിലരുടെ നേർക്ക് വിരൽ ചൂണ്ടി അവരോട് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു and to some he said that you are the light തന്റെ ശിഷ്യന്മാരോടാണ് അത് പറഞ്ഞത് he's telling that to his disciples പക്ഷേ കേവലം ആ പറഞ്ഞ കാലത്ത് ശിഷ്യന്മാരുടെ അവസ്ഥയെ ചൂണ്ടിയല്ല കർത്താവ് അത് ഓർപ്പിക്കുന്നത് the lord was not reminding him based on the situation അല്പം കൂടെ മുന്നോട്ട് നോക്കി അവരെ കുറിച്ച് പറയുന്ന ചില വാക്കുകളാണ് and the verse that he sees before and see what is to come forth in their life ഞാൻ ഇവിടെ പരത്തിയ പ്രകാശം ലോകത്തിൽ പരത്തുവാൻ ഞാൻ ഇവിടെ ആക്കി വെക്കുന്ന ഒരു പുതിയ സംവിധാനമുണ്ട് that i have shown forth this light i have put forth a plan to in this world അതിനെയാണ് ഇവിടെ തന്റെ അത്ഭുത പ്രകാശം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് that is what he's talking about this marvelous light അതെന്താണ് ആ അത്ഭുത പ്രകാശം what is this marvelous light ഇത് ദൈവസഭയെ സൂചിപ്പിക്കുന്നു it is talking about the church തന്റെ അത്ഭുത പ്രകാശം എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് it says his marvelous light
താൻ തന്നെ അത്ഭുത പ്രകാശമായിട്ട് ഇവിടെ ജീവിച്ചു. He himself is the light. എന്നാൽ ഇന്ന് തന്റെ ആ വെളിച്ചം ലോകത്തിൽ പകരുവാൻ ദൈവം ഇവിടെ ആക്കിവെച്ചിരിക്കുന്നത് ദൈവസഭയെയാണ്. And to pursue that light from him, we see that he has placed a church for that. നമുക്കറിയാം നമ്മുടെ കർത്താവ് സഭയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. We see about the church, we see in the scriptures talking about it. ഞാൻ എൻ്റെ സഭയെ പണിയും. I will build my church. അപ്പോൾ എൻ്റെ എന്ന് അവകാശപ്പെടുന്നുണ്ട് കർത്താവ്. God who claims it is his own. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ when you come to John's gospel chapter 21 പത്രോസുമായി നടത്തുന്ന ഒരു പ്രത്യേക സംഭാഷണമുണ്ട്. It's in the conversation with Peter, he says. പിന്നാക്കത്തിലേക്ക് പോയ പത്രോസിനെ മടക്കിക്കൊണ്ടുവരുന്ന രംഗമാണ്. We see a scene where Peter is backsliding and is being brought back. മടക്കിക്കൊണ്ടുവന്ന് അവനോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. He brings him back and asks, he said a certain question. അവനെ മറുപടി കൊടുത്തു. And he responds like that. കർത്താവ് ചില ചുമതലകൾ അവനെ ഏൽപ്പിക്കുന്നുണ്ട്. And then he entrusts him some responsibility. ആ ചുമതലകളും മൂന്ന് പ്രാവശ്യം പറയുന്നുണ്ട്. And those three times he's stating that responsibility. എൻ്റെ ആടുകളെ മേയ്ക്കാം. That you would keep my sheep. എന്റെ കുഞ്ഞാടുകളെ പാലിക്കാം. എന്റെ ആടുകളെ പാലിക്കാം. മൂന്ന് പ്രാവശ്യം അത് പറയുന്നുണ്ട്. And he said that three times. മൂന്ന് പ്രാവശ്യം പത്രോസിനോട് കർത്താവ് പറയുന്നത് ശ്രദ്ധിക്കുക. And look, three times if you look you need to see what he's stating. ഒരു കൂട്ടം ആടുകളെ ഞാൻ നിനക്ക് തരുക. നീ അവരെ മേയിച്ചു പരിപാലിച്ചു. I'm going to give you a few sheep. You are going to take care of them. പക്ഷേ ഒരു കാര്യം നീ ഓർത്തോണം. But one thing you need to realize. എന്റെ ആടുകൾ. It is my sheep. എന്റെയാണ് ഈ ആട്ടിൻകൂട്ടം. It is my sheep and my sheep. സഭ എന്റെയാണ്. It is the church is mine. അപ്പോൾ എന്റെ എന്ന് അവകാശപ്പെടാവുന്ന ദൈവം ഇന്നിവിടെ ആക്കിവെച്ചിരിക്കുന്ന സംവിധാനമാണ് ദൈവസഭ. The plan and the mystery that God has put forth is this church. എവിടേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്? And where has he called us to? യൂദയുടെ പ്രയ വിളിക്കപ്പെട്ടവരായ നിങ്ങൾ. And you who have been called is what Jude is saying. എങ്ങോട്ടാണ് നമ്മെ ദൈവം വിളിച്ചാക്കിയിരിക്കുന്നത്? Where has God called us? അന്ധകാരത്തിൽ നിന്ന്. From that darkness. തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക്. Into his marvelous light. ദൈവസഭയിലേക്ക് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. He has brought us into the church. ആരോടാ ഇത് പറയുന്നത് യൂദ? Who is Jude saying this to? വിളിക്കപ്പെട്ടവരോട്. To those who are called. എവിടേക്ക് വിളിക്കപ്പെട്ടവരോട്? From where? ദൈവസഭയിലേക്ക് വിളിക്കപ്പെട്ടവരോട്. Into the church. ദൈവസഭയ്ക്കുള്ള നിർദ്ദേശമാണ് തുടർന്നുള്ള വാക്കുകളിൽ യൂദ തരുന്നത്. It is to those to God's church who he is making. ആരുടെ വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടത്? It is to that faith he said. ആരുടെ വിശ്വാസമാണ് അതിവിശുദ്ധ വിശ്വാസം? Whose faith is the most unique faith? ആരുടെ വിശ്വാസമാണ് ഒരിക്കലായ വിശുദ്ധന്മാർക്ക് പരമേൽപ്പിക്കപ്പെട്ട വിശ്വാസം? To one to whom is it entrusted to this one great faith? ദൈവസഭയുടെ ഭാഗമായി തീർന്നവരുടെ വിശ്വാസം. It is to those who become part of the church, it is their faith. അവരോടാ പറയുന്നത്. It's unto them. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി പോരാടണം. ഞാൻ ആ തീം വിഷയത്തിലേക്കോ അതിന്റെ വിശദീകരണത്തിലേക്കോ പ്രവേശിക്കുന്നില്ല. അത് അടുത്ത വാക്യങ്ങളിലാണ് വിശദീകരിക്കുന്നതാണ്. എന്നാൽ വിളിക്കപ്പെട്ടവരുടെ ഒന്ന് രണ്ട് ചുമതലകളൊന്ന് ഓർപ്പിക്കാം. But I just want to talk about a few responsibilities of the ones who are called. ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം 9-ാം വാക്യത്തിൽ തന്നെ ഒരു ചുമതല ഓർപ്പിക്കുന്നുണ്ട്. One responsibility stated in 1 Peter chapter 1. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. We are called out of darkness into his marvelous light. എന്തിനാണ് വിളിച്ചിരിക്കുന്നത്? Why are we being called? വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം. To speak of the great works of the one who is my father. അതാണ് നമ്മുടെ ചുമതല. That is our responsibility. വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുക. To speak of the one who has called us out. വിശേഷമേല എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കർത്താവ് ആരാണെന്ന് പരസ്യമായി മറ്റുള്ളവരോട് അറിയിക്കുക. അവന്റെ മഹത്വം വെളിപ്പെടുത്തുക. മറ്റൊരു ചുമതല വിളിക്കപ്പെട്ടവരുടെ മറ്റൊരു ചുമതല. 1 Thessalonians 4:7 പറയുന്നു. ദൈവം നിങ്ങളെ അശുദ്ധിക്കല്ല വിശുദ്ധിക്കായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. For God has not called us unto uncleanness but unto holiness. എന്തിനാ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്? Why has God called us? ആ വാക്യം വളരെ വ്യക്തമായിട്ട് പറയുന്നു. That verse very clearly states. അശുദ്ധിക്കല്ല വിളിച്ചിരിക്കുന്നത്. That he has not called us for unholiness. എന്തിനാ വിളിച്ചിരിക്കുന്നത്? But what is he called? വിശുദ്ധിക്കായി വിളിച്ചിരിക്കുന്നു. He is called us unto holiness. അപ്പോൾ വിളിക്കപ്പെട്ടവർ എന്നുള്ള നിലയിൽ നമ്മുടെ രണ്ട് ചുമതലകൾ ഞാൻ ഉറപ്പിച്ചു എന്ന് മാത്രം. I just want to mention two responsibilities of those who are called. വിളിക്കപ്പെട്ടവരുടെ ചുമതലകൾ വേറെയും പലത് വിശുദ്ധ വേദപുസ്തകം പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ തന്നെ ഓർപ്പിക്കുന്നുണ്ട്. Testament indeed specifically emphasizes on the role of the calling. പക്ഷേ ഞാൻ അവിടേക്ക് പോകുന്നില്ല. I'm not going into that. ഈ വിളിക്കപ്പെട്ടവരുടെ രണ്ട് പദവികൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്
ഒന്നുകൂടെ വിശദീകരിക്കാം. I just want to explain more into what we are saying about the position we've been given. ഒന്നാം വാക്യം തന്നെ പറയുന്നു. What itself states. വിളിക്കപ്പെട്ടവർ ആരാണ്? Who are the ones who are called? പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാണ്. Ones loved by God the Father. യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടവരാണ്. And preserved in Jesus Christ. അങ്ങനെ വിളിക്കപ്പെട്ടവർ. Like that have been called. അപ്പോൾ ദൈവസഭയുടെ പ്രത്യേകത എന്താ? What is unique is about the church of God. വിളിക്കപ്പെട്ടവർ ആരാണെന്ന് ഞാൻ ഓർപ്പിച്ചു. I reminded you of you who has been called. അവർ ദൈവസഭയുടെ ഭാഗമാണ്. They are part of the church of God. അവർ അത്ഭുത പ്രകാശമാണ്. They are the marvelous light. അവർ അവന്റെ സകലവും ഘോഷിപ്പാൻ കടപ്പെട്ടവരാണ്. They are responsible of speaking of his glory. അവർ വിശുദ്ധിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. They are called unto holiness. അവരുടെ പദവി. And their position. അവർ ദൈവസഭ. That's the church. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാണ്. That they are loved by the God. By God. നമുക്കറിയാം ദൈവവചനത്തിൽ നാം വായിക്കുന്ന വളരെ അറിയാവുന്ന ഒരു വാക്യമാണ് യോഹന്നാൻ 3:16. We all know very familiar that we read the verse John 3:16. ദൈവ സ്നേഹത്തിന്റെ ആകെ തുക വെളിപ്പെടുത്തുന്ന ഒരു വാക്യം. The verse speaks in all of its content of God's love. ദൈവം എങ്ങനെ ലോകത്തെ സ്നേഹിച്ചു? How did God love the world? തന്റെ മകനെ തന്നെ അയച്ച് ലോകത്തെ സ്നേഹിച്ചു. And by sending his only son that he did love the world. എന്തിനു വേണ്ടി അയച്ചു? Why did he? കാൽവരിയിലെ മരണത്തിനു വേണ്ടി അയച്ചു. He sent him to die on the Calvary. മനുഷ്യനെ നശിച്ചു പോകാതെ നിത്യജീവനെ കൊടുക്കുവാൻ. That the man would not lead him to destruction but eternal life. ദൈവം തന്റെ പുത്രനെ നൽകി ലോകത്തെ സ്നേഹിച്ചു. That he granted, he gave his son for the world. പുത്രൻ എന്താ ചെയ്യുന്നത്? What did the son do? പുത്രൻ ജഡമെടുത്ത് ലോകത്തിലേക്ക് വന്നു. He took the form of man. നമുക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായി. And then he was ready to die for us. അങ്ങനെയാണ് നമ്മെ സ്നേഹിച്ചു. Like that he loved us. ഇതാണ് ദൈവ സ്നേഹം. This is God's love. ആ ദൈവ സ്നേഹത്താൽ വിളിക്കപ്പെട്ടവരാണ്. ഇവിടെ ഒന്നുകൂടെ ആ വാക്യം ഞാൻ എടുത്തു പറയട്ടെ. പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാണ് നിങ്ങൾ. ഇതേ പുസ്തകത്തിൽ മുൻകൂട്ട് വരുമ്പോൾ പറയുന്നു, ഇരുപത്തിയൊന്നാമത്തെ വാക്യം, നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കർമ്മയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവ സ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. Keep yourselves in the love of God, looking for the mercy of our Lord Jesus Christ unto eternal life. From ദൈവ സ്നേഹത്താൽ വിളിക്കപ്പെട്ടവർ, that we who are called by the love of God, പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവർ, that we are called into the love of God, അവരുടെ ചുമതല എന്താണ്? What is their responsibility? 21 വാക്യം പറയുകയാണ്. Verse 21 states, അവർ ദൈവ സ്നേഹത്തിൽ അവരെ തന്നെ സൂക്ഷിക്കുന്നവരായിരിക്കണം. Keep yourselves in the love of God. അപ്പം ദൈവം സ്നേഹം അനുഭവിക്കുന്നവരാണ്. We are all who experience God's love. നമ്മുടെ ചുമതല എന്താ? What is our responsibility? നാം ദൈവ സ്നേഹത്തിൽ നമ്മെ തന്നെ സൂക്ഷിക്കുന്നവരായിരിക്കണം. That we ought to be keeping ourselves in the love of God. നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കേണ്ടതായി പറയുന്ന അനേക കാര്യങ്ങൾ ഒരു പുസ്തകത്തിലുണ്ട്. What if God just reminds us of how we need to keep and protect and watch ourselves? അതിൽ മറ്റു ചിലത് ഞാൻ അടുത്ത ഭാഗത്ത് വിശദീകരിക്കുന്നതാണ്. There will be certain verses I'll be stating of later on. ഇവിടെ പറയാ, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാണ് നിങ്ങൾ. That you are ones who are loved by God. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? So therefore what you ought to do, ആ ദൈവ സ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിക്കുന്നവരായിരിക്കണം. But you would keep yourself in the love of God. അതെങ്ങനെ സാധിക്കും? How can you do that? അത് ഇതേ പുസ്തകത്തിന്റെ 20-21 വാക്യങ്ങൾ ഒന്നുകൂടെ വായിക്കുക. Let's read verse 20 and 21 in the same verse. നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർദ്ധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് But ye beloved, building up yourselves on your most holy faith, praying to the Holy Ghost, keep yourself in the love of God, looking for the mercy of our Lord Jesus Christ unto eternal life. ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിക്കണം. That you need to keep yourselves in the love of God. എന്തുകൊണ്ട് ദൈവം നിങ്ങളെ സ്നേഹിച്ചു? Why did God love us? ആ സ്നേഹത്താൽ വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ. That you are called by that love. അതുകൊണ്ട് എങ്ങനെ നിങ്ങൾ നിങ്ങളെ തന്നെ ദൈവസ്നേഹത്തിൽ സൂക്ഷിക്കണം? So how are you going to keep yourself in the love of God? മൂന്ന് കാര്യങ്ങൾ ആ വാക്യത്തിൽ പറയുന്നു. There are three things that pointed there. ഒന്ന്, രണ്ട്, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച്, കർത്താവിനായി കാത്തിരുന്നു, ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നു എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഞാനത് ചുരുക്കി പറയുകയാണ്, ക്രിസ്തുവിനായി കാത്തിരുന്നു. എങ്ങനെ നമുക്ക് നമ്മെ തന്നെ ദൈവ സ്നേഹത്തിൽ സൂക്ഷിക്കാം? ഇവിടെ വളരെ കർശനമായ നിർദ്ദേശം വന്നിരുന്നത്, കാലഘട്ടത്തിന്റെ ആവശ്യം അനുസരിച്ച് ദൈവാത്മാവ് യൂമിനെ കൊണ്ട് എഴുതിക്കുകയാണ്.
making him, the Spirit is writing, making a Jude write this over. നിങ്ങൾ പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരാണ്. You are loved by God the Father. അതുകൊണ്ട് നിങ്ങൾ ആ ദൈവ സ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിക്കണം. Therefore you got to keep yourself in the love of God. ഒന്ന് One, ആത്മീയ വർദ്ധന വരുത്തി. That you would build yourself. രണ്ട്, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച്. That you would pray in the Holy Ghost. മൂന്ന്, ക്രിസ്തുയേശുവിനായി കാത്തിരുന്ന്. That you would wait for the Lord Jesus Christ. എങ്ങനെ നമുക്ക് ആത്മീയ വർദ്ധന വരുത്താൻ കഴിയുന്നത്? How are we able to grow spiritually and build ourselves in our faith? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20 അധ്യായം 32 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. It read like this in Acts, the Apostle chapter 20 and verse 32. അവിടെ പൗലോസ് വിശ്വാസികളോട് പറയുന്ന ചില വാക്കുകളാണ്. It's to the believers, Paul the Apostle is making this statement. നിങ്ങളുടെ ആത്മീയ വർദ്ധനയ്ക്കായി ഞാൻ നിങ്ങളെ ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഭരമേൽപ്പിക്കുന്നു. And now brethren, I commend it to God and to the word of his grace. ആത്മീയ വർദ്ധനയ്ക്കായി ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? What am I doing for that building up of our faith? നിങ്ങൾ ആത്മീയമായി വളരണം. That you need to grow spiritually. അതിന് ഞാൻ എന്താ ചെയ്യുന്നത്? What am I doing for that? പൗലോസോട് പറയുകയാണ്, നിങ്ങളെ ഞാൻ ദൈവകരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. I commend you to God. അതോട് ചേർത്ത് പറയുകയാണ്, then he states like കൃപയുടെ വചനത്തിലും നിങ്ങളെ ഞാൻ ഭരമേൽപ്പിക്കുന്നു. And to the word of his grace. അപ്പോൾ എങ്ങനെ ആത്മീയ വർദ്ധന വരുത്താൻ പറ്റുന്നു? How are you able to grow spiritually? ദൈവവചനത്താൽ. By the word of God. ആത്മീയ വർദ്ധനയ്ക്ക് ദൈവവചനത്താലല്ലാതെ വേറൊരു വഴിയുമില്ല. നമുക്കറിയാം, ദൈവവചനത്താലാണ് നാം വീണ്ടും ജനനം പ്രാപിച്ചത്. ദൈവവചനത്താലാണ് നമുക്ക് ആത്മീയമായി വളരുവാൻ കഴിയുന്നത്. ദൈവവചനത്താലാണ് പരമവഴികളെ വിത്ത് നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നത്. നമ്മുടെ വേദനകളിൽ, കഷ്ടതകളിൽ, പ്രയാസങ്ങളിൽ നമുക്ക് ആശ്വാസം പ്രാപിക്കാൻ കഴിയുന്നത് ദൈവവചനത്താലാണ്. അതെല്ലാം കൂടെ ചേർത്തുകൂടെ പറയുകയാണ്, അതിനുവേണ്ടി ഞാൻ നിങ്ങളെ കൃപയുടെ വചനത്തിൽ ഭരമേൽപ്പിക്കുന്നു. In the very grace of word of God. എങ്ങനെ ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിക്കണം? How are you able to keep in the love of God? ഒന്ന്, ആത്മീയ വർദ്ധന വരുത്തി. One, you need to build yourself. അത് എങ്ങനെ സാധിക്കുന്നത്? How are you able to ദൈവവചനത്താൽ. By the word of God. രണ്ടാമത് അവിടെ പറയുന്നു, then it states, എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ദൈവസ്നേഹത്തിൽ സൂക്ഷിക്കാം? How can you keep yourself in the love of God? പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച്. That you pray in the Holy Ghost. പ്രാർത്ഥനാ ജീവിതത്തിന്റെ ആവശ്യകത ഓർപ്പിക്കുന്നു. Talking about the unique importance of our prayer. Then thirdly, കർത്താവിനായി കാത്തിരുന്നു കൊണ്ട്. Looking for the Lord Jesus. എങ്ങനെ നമുക്ക് നമ്മെ തന്നെ ആത്മീയമായി വർദ്ധനയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നത്? How are we able to grow into that or build up in our spiritual life? പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരായതുകൊണ്ട്. Because we have been loved by God the Father. എങ്ങനെ ദൈവസ്നേഹത്തിൽ നമ്മെ തന്നെ സൂക്ഷിക്കാൻ കഴിയും? How can we keep ourselves in the love of God? അതാണ് ഇവിടെ പറയുന്ന മൂന്ന് കാര്യങ്ങൾ. That is what these three points are. ദൈവവചനത്താൽ. By the word of God. പ്രാർത്ഥനയാൽ. By praying. കർത്താവിനായി കാത്തിരുന്നു കൊണ്ട്. Looking for the Lord Jesus Christ. ഈ ജീവിതത്തിലെ വളരെ ലളിതമായ ചില നിർദ്ദേശങ്ങൾ കൂടിയാണ് ഇവിടെ യൂദയിലൂടെ ദൈവാത്മാവ് നമുക്ക് നൽകുന്നത്. യൂദയിൽ ലേഖനത്തിൽ വളരെ ഗഹനമായ വിഷയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഴയ നിയമത്തിലെ ഒരു പ്രവാചകനായ ഹാനോക്ക് നടത്തിയ ഭാവികാലത്ത് സംഭവിക്കേണ്ട പ്രവചനത്തിന്റെ രക്തചുരുക്കമോട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. Insights or substance of what the future will look like in connection to Enoch and the life of Enoch. നമ്മുടെ വിശ്വാസത്തിന്റെ പ്രത്യേകതകളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. See the uniqueness about our Christian life. അതോടൊപ്പം എങ്ങനെ വിശ്വാസത്തിന് വേണ്ടി പോരാടാമെന്ന് ഓർപ്പിക്കുമ്പോൾ, and as he reminds us how to contend for the faith. വളരെ ലളിതമായ ഭാഷയിൽ പറയുകയാണ്, in a very simple way he states, നിങ്ങൾ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരായതുകൊണ്ട്, because you are loved by God. ദൈവസ്നേഹത്തെ നിങ്ങളെ തന്നെ സൂക്ഷിക്കണം. Therefore you need to keep yourself in the love. അതെങ്ങനെ സാധിക്കും? ദൈവവചനത്താൽ, പ്രാർത്ഥനയാൽ, കർത്താവിനായി കാത്തിരിക്കുക വഴി. ഇത്ര ലളിതമായ ആലോചനകളാണ് യൂദാ ഇവിടെ രേഖപ്പെടുത്തുന്നത്. വളരെ ഗഹനമായ വിഷയങ്ങളുണ്ട്. പക്ഷെ നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ, but what we ought to know is, namukkulla prabodhanangalum nirdeshangalum, what's exhorting us is this, valare lalithamaya bhashayil devathmaavu yudeye kondu irikkukayanu. In simple words we see that the Spirit of God is speaking. Avan devathwa snehikkapadunnavante oru chumathala. So therefore the responsibility of one who is loved by devu snehathil thanne thanne sookshikkaya. You need to keep yourself in the love of God. Yana mattoru karyam kuda aabandhathil orpikkatte. Let me remind you one other thing in connection. Malakhiyude pusthakam onnam adhyayam adu edukkanda yana adu paranju povan. In Malachi chapter 1. ഒന്നാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. We read like this in verse 1.
യഹൂദ ജനത്തോടുള്ള ദൈവത്തിന്റെ അരുളപ്പാടുകളാണ്. It is the instruction of the words given to the people of Israel. അവിടെ മലാഖിയിലൂടെ ദൈവം യഹൂദ ജനത്തോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അല്പം കൂടെ താഴ്ന്നിട്ട് വരുമ്പോൾ മലാഖിയുടെ പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ പത്താം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ യഹൂദ ജനത്തോട് മലാഖിയിലൂടെ ദൈവം പറയുകയാണ്, എനിക്ക് നിങ്ങളിൽ പ്രസാദമില്ല. രണ്ട് വാക്കുകൾ തമ്മിൽ ഒന്ന് ബന്ധിപ്പിക്കുക. Put those two words together. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. I have loved you. അതേ ദൈവം അതേ ജനത്തോട് പറയുകയാണ്. The same God to the same people. പക്ഷേ എനിക്ക് നിങ്ങളിൽ പ്രസാദമില്ല. But I have no pleasure in you. അതെങ്ങനെ ഓക്കുന്നു? How is that? ദൈവത്തെ സ്നേഹിക്കപ്പെടുന്നവർ. Those who are loved by God. പക്ഷേ അവരിൽ ദൈവത്തിന് പ്രസാദമില്ല. The God is not pleased in them. അതെന്താ അങ്ങനെ പറയാൻ കാരണം? Why is he stating it, sir? അവർ പ്രസാദമില്ലെങ്കിൽ പിന്നെ അവരോട് സ്നേഹമില്ലെന്നല്ലേ പറയുന്നത്? So when he does not love them, is what he needs to state instead. പക്ഷെ പറയാ, നിങ്ങളോട് എനിക്ക് സ്നേഹമുണ്ട്. But he said, I love you. നിങ്ങൾ എന്നെ പ്രസാദിപ്പിക്കുന്നില്ല. But you're not pleasing me. എന്നിട്ട് അവിടെ ഒരു വലിയ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. And then he gives a great instruction. എനിക്ക് നിങ്ങളോട് കൃപ കാണിക്കണമെന്നുണ്ട്. I want to show you mercy. എന്റെ സ്നേഹം എന്നോട് വെളിപ്പെടുത്തണമെന്ന് എനിക്കുണ്ട്. I want to reveal unto you my love. അതുകൊണ്ട് നീ എന്നെ പ്രസാദിപ്പിക്കുക. Therefore you are to please me. ഞാൻ ഈ ഭാഗത്തേക്ക് ഒന്ന് മടങ്ങി വരട്ടെ. ആരോടാ യൂത ഇത് പറയുന്നത്? ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരോട്. It is those who are loved by God. വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടവരാ. They who need to contend for the faith. പക്ഷേ ദൈവത്തെ സ്നേഹിക്കപ്പെടുന്നവരോട് പറയുകയാണ്, പക്ഷേ നിങ്ങളെ കണ്ടിട്ട് എനിക്ക് നിങ്ങളിൽ പ്രസാദിപ്പാൻ കഴിയുന്നില്ല. നാം ദൈവസഭയുടെ ഭാഗമാണ്, ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരാണ്. ചിന്തിക്കുക, ദൈവം നമ്മളിൽ പ്രസാദിക്കുന്നുണ്ടോ? നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുന്നുണ്ടോ? എന്തിനാ ദൈവം നമ്മെ വിളിച്ചത്? ഒന്ന് പത്രോസ് രണ്ടാം അധ്യായത്തിൽ തന്നെ നാം വായിക്കുന്നുണ്ട്, എന്തിനാ നമ്മെ ദൈവം വിശുദ്ധ പുരോഹിതവർഗമാക്കിയിരിക്കുന്നത്? ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാക്കി. ദൈവം നമുക്ക് പദവി തന്നിരിക്കുന്നത് എങ്ങനെയെങ്കിലും ആത്മീയ യാഗം കഴിക്കാനല്ല, ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം. എന്നാ മലാഖിയുടെ കാലത്ത് യഹൂദ ജനത്തിന് സംഭവിച്ചത്? What happened to the people of Israel in time? അവർ യാഗം കഴിക്കാനിട്ടാണോ ദൈവം അവരെ പ്രസാദിക്കാഞ്ഞത്? എന്തുകൊണ്ട് അന്ന് ദൈവം അവരുടെ യാഗത്തിൽ പ്രസാദിച്ചില്ല? സഭയ്ക്ക് കൊടുക്കുന്ന ഒരു ദൂതുമായി ഞാൻ അതൊന്ന് ബന്ധപ്പെടുത്തുകയാണ്. അവിടെ ദൈവാത്മാവ് ലവദിക്കിയ സഭയോട് പറയുമ്പോൾ പറയുന്നു,
ഞാൻ വാതിൽക്കിൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വരാം. Behold, I stand at the door and knock, and if anyone hears my voice, they will open. നമ്മൾ സാധാരണ ഈ വാക്യം ഉപയോഗിക്കുന്നു സുവിശേഷം പറയുമ്പോൾ. We usually use that verse when we preach the gospel. ഹൃദയത്തിന്റെ വാതിൽക്കൽ നിന്ന് കർത്താവ് മുട്ടുന്നുണ്ട്. The Lord is standing at the door. തുറന്ന് കൊടുത്താൽ അകത്ത് വരും. And if you open, he will come in. പക്ഷേ ആ പശ്ചാത്തലം അതല്ല. That's not the situation. ആ ഒരു കോണ്ടെക്സ്റ്റിലല്ല നമ്മൾ പറഞ്ഞിരിക്കുന്നത്. It is not in the context of the സഭയോട് പറഞ്ഞിരിക്കുന്നത്. It is to the church. വിശ്വാസികളുടെ കൂട്ടത്തോട് പറഞ്ഞിരിക്കുന്നത്. To the group of believers that is കൂടുന്നുണ്ട്. They all gather and singing. അവർ ആരാധിക്കുന്നുണ്ട്. അവിടെ വളരെ ശുശ്രൂഷയുണ്ട്. അവിടെ ഓഫറിംഗ് ഉണ്ട്. ഇതെല്ലാം അവിടെ നടക്കുന്നുണ്ട്. All that exists there. പക്ഷേ എന്തില്ല. What is the absence? കർത്താവിനില്ല. Where is God? Christ. What's up? വാതുക്കിൽ നിന്ന് മുട്ടുകയാണ്. യഹൂദജനത്തോട് പറയുന്നത് നിങ്ങൾ യാഗമർപ്പിക്കുന്നുണ്ട്, പക്ഷേ യാഗ വസ്തു അവിടെ ഇല്ല, അതുകൊണ്ട് എനിക്ക് നിങ്ങളിൽ പ്രസാദമില്ല. ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരുടെ പ്രത്യേകത അവർ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കണം. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവർ ദൈവസ്നേഹത്തിൽ തങ്ങളെ തന്നെ സൂക്ഷിക്കുന്നവരായിരിക്കണം. By the word of God, by praying, looking for the Lord Jesus, keeping yourselves in the Lord. ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവർ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കണം. They will be pleasing God. ഞാൻ അടുത്തതിലേക്ക് വരട്ടെ. We come to the next point. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായി വിളിക്കപ്പെട്ടവർ. വിളിക്കപ്പെട്ടവരുടെ മറ്റൊരു പ്രത്യേകതയല്ല, അവർ യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നവരാണ്. എന്താ ഇതിന്റെ അർത്ഥം? നമ്മെ ദൈവം സൂക്ഷിച്ച് നടത്തുക. God is keeping us. ഈ ലേഖനത്തിന്റെ തന്നെ 24-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, in the same episode in verse 24, വീഴാതവണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ എന്ന് നാം വായിക്കുന്നുണ്ട്. Now what to him that is able to keep you from falling and to present you faultless before the presence of glory with exceeding യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെടുന്നവരാണോ? We are all preserved unto the Lord Jesus Christ. എങ്ങനെ സൂക്ഷിക്കപ്പെടുന്നവരാണ്? How are we preserved in him? വീഴാതെ സൂക്ഷിക്കപ്പെടുന്നവരാണ്. That we will not fall. ദൈവം നമ്മെ സൂക്ഷിക്കുന്നത് വീഴാതെ. It is God who keeps us from. എന്തിനു വേണ്ടിയാണ്? From for what? എന്തിനു വേണ്ടിയാണ് നമ്മെ ക്രിസ്തുവിനായി സൂക്ഷിച്ചിരിക്കുന്നത്? Why is he keeping us for preserving us for the Lord? 24-ാം വാക്യം അത് പറയുന്നുണ്ട്. Verse 24 states, അവന്റെ സന്നിധിയിൽ നിഷ്കളങ്കരായി ആ മഹിമാസനത്തിൽ കൊണ്ടുനിർത്തുവാൻ. To present you faultless before the throne. മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി നിർത്തുവാൻ. To bring you forth faultless or blameless before the throne. അതിന്റെ അർത്ഥം എന്താ? What does that mean? നമ്മെ കർത്താവിന്റെ മുൻപിൽ കൊണ്ട് നിർത്തുവാൻ. നാം എഫേസ്യ ലേഖനം 5-ാം അധ്യായം 26-27 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്, നമ്മെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ കഴുകി വെടിപ്പാക്കുന്നു. അവൻ നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. അവിടെ നമ്മെ സൂക്ഷിക്കുന്ന ഒരു വിധമാണ് കാണുന്നത്. രണ്ട് കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ, വാക്യങ്ങളിലെ ആശയമാണ് ഞാൻ ഓർപ്പിച്ചത്. അവൻ തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. അവൻ നമ്മെ വചനത്താൽ കഴുകി വെളിപ്പാക്കുന്നു. അത് രണ്ടും രണ്ട് കാര്യങ്ങളെ സൂചിപ്പിക്കുന്നത്. Those two are giving two different indications. അവൻ തന്നെത്താൻ കൊടുത്തു എന്ന് പറയുമ്പോൾ, when he says that he gave himself, കാൽവരിയിലെ മരണത്തെ സൂചിപ്പിക്കുന്നു. അവിടെ രക്തം ചൊരിച്ചിട്ടുണ്ട്. There was a shedding of the blood. ആ രക്തം ചൊരിച്ചിലിനാൽ
നമുക്ക് തന്ന വിശുദ്ധിയെ സൂചിപ്പിക്കുന്നു. It is talking about the holiness that has been given by the shedding of his blood. നാം തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. We read like this from the scripture. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. And by his blood we are all cleansed from this sin. അപ്പോൾ ക്രിസ്തുവിന്റെ രക്തത്താൽ അവൻ ഒരു കൂട്ടത്തെ വേർതിരിച്ചു വിശുദ്ധിയിലേക്ക് കൊണ്ടുവന്നു. That he had sanctified by his blood and brought us to the fold of holiness. രണ്ട് അവിടെ നാം വായിക്കുന്നു. Two secondly we read. വചനത്തോട് കൂടിയ ജലസ്നാനത്താൽ കൈവെടിപ്പാക്കുന്നു. With the washing of water by the word of God. അവൻ ഭാവിയിൽ തന്റെ മുമ്പിൽ കൊണ്ടൊരു വ്യക്തിയെ നിർത്തുവാൻ. So in the future when he wants to put somebody, present someone. രണ്ട് കാര്യം കർത്താവ് ചെയ്തിരിക്കുകയാണ്. Two things that the Lord has done. ഒന്ന് തന്റെ രക്തം കൊടുത്തു. One, he gave his blood. ആ രക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ചു ഒരു വ്യക്തിയെ സമ്പാദിച്ചു. That he was able to earn one by sanctifying or cleansing him. രണ്ട്, ആ വ്യക്തിയെ വചനം കൊണ്ട് കഴുകി വെളിപ്പാക്കി ഇന്ന് സൂക്ഷിച്ച് അവന്റെ മുമ്പിൽ കൊണ്ട് നിർത്തുവാൻ പോകുക. And that by that word of God that he is keeping him, preserving him for that glory. രക്തത്താലും വചനത്താലും ശുദ്ധീകരണം. Blood and by the word, the cleansing by it. രക്തത്താലോ ശുദ്ധീകരണം നാം ഒരിക്കലായി പ്രാപിച്ചതാണ്. By the blood we have been cleansed once. അവന്റെ രക്തത്താലാണ് നാം വിശുദ്ധരായി തീർന്നത്. We have been clean or sanctified by his blood. ആ രക്തത്താലാണ് നമ്മുടെ പാപക്കറകളെ കഴുകിയത്. The blemish of our sin has been washed by it. അത് നമുക്ക് കിട്ടിയ ഒരു കാര്യമാണ്. Something we have received. എന്നാൽ ഇന്ന് അവൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? Today what is he doing? എങ്ങനെ അവൻ നമ്മെ സൂക്ഷിക്കുന്നത്? How is he preserving? വചനത്തോട് കൂടിയ ജലസ്നാനത്താൽ. By the washing of the word of God. ദൈനംദിനം ദൈവവചനം കൊണ്ടുള്ള കഴുകൽ തന്ന് അവൻ നമ്മെ സൂക്ഷിക്കുക. Daily he is cleansing us and keeping us and preserving us. എന്തിനു വേണ്ടിയാ സൂക്ഷിക്കുന്നത്? What? ഒരിക്കൽ അവന്റെ മുമ്പിൽ കൊണ്ട് നിർത്തുവാൻ. To present us mightily. എങ്ങനെ കൊണ്ട് നിർത്തുവാൻ? How? ഇനിയിപ്പോ ജീവിക്കുന്ന പോലെ അങ്ങ് കൊണ്ട് നിർത്താനല്ല. Not just the way you are living today and he's കരയും ചുരുക്കം ഉള്ളവരായിട്ട് അവിടെ കൊണ്ട് നിർത്താനല്ല. Not with those with stains or wrinkles in them. അങ്ങനെ 2 കൊരിന്ത്യർ 11 അധ്യായം 2 വാക്യം ഒന്നുകൂടെ വായിക്കാം. Let's go to 2 Corinthians chapter 11. ഞാനൊന്ന് ഉത്തരിച്ചതാണ്, പക്ഷെ നമുക്ക് ഒന്ന് വായിക്കാം. I just want to read that verse. ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. Verse 2. For I am jealous over you with godly jealousy. For I have espoused you to one husband, that I may present you as a chaste virgin to Christ. സഭയോട് പറയുന്ന വാക്കുകളാണ്. It is to the church he states this. സഭയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്നു. We see that the church has been engaged to the church has been engaged. വിവാഹ നിശ്ചയമേ കഴിഞ്ഞിട്ടുള്ളൂ. It's only engagement is done. വിവാഹം നടന്നിട്ടില്ല. The marriage is now. നമുക്കറിയാം വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് ഭാവിയിൽ സംഭവിക്കേണ്ട കാര്യമാണ്. As from the book of Revelation we see that it's come in the future. കുഞ്ഞാടിന്റെ കല്യാണം എന്ന് അതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. We see the marriage of the lamb. പക്ഷെ അന്ന് എങ്ങനെ കൊണ്ട് ഈ സഭയെ അവന്റെ മുമ്പിൽ കൊണ്ട് നിർത്തുന്നത്? How is he going to present the church then? തനിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ആ യുവതിയെ, that bride which he has prepared for that person, നിർമ്മല കന്യകയായി അവിടെ കൊണ്ട് നിർത്തണം. That a chaste virgin that he's going to present. അങ്ങനെ തന്നെ ആ വാക്യം കൂടെ എഴുതിയിരിക്കുകയാണ്. He is stating that very clearly. നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. As a chaste or a blemishless virgin that he keeps us there. അതാണ് യൂദയുടെ ലേഖനത്തിലെ 24 വാക്യത്തിൽ നാം വായിക്കുന്നത്. That is we see in Jude as well. നിങ്ങളെ വീണാണ് സൂക്ഷിച്ച്, that he is keeping you for not from not fall, തന്റെ മഹിമാസന്നിധിയിൽ, and to present us in his glory, കളങ്കമില്ലാത്തവരായ ആനന്ദത്തോടെ നിർത്തുവാൻ, to present us faultless and with exceeding joy. എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മെ സൂക്ഷിക്കുന്നത്? So why is the Lord preserving us? അവൻ നമ്മെ സൂക്ഷിക്കുന്നു എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. What he says that he is preserving or keeping. അവൻ യേശുക്രിസ്തുവിനായി സൂക്ഷിക്കുന്നു. He is preserving for Jesus Christ. നമ്മൾ വായിച്ച വാക്യം ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. If you observe it one more time, ജൂദയുടെ ലേഖനത്തിലെ ഒന്നാം വാക്യം, verse 1 of Jude episode, യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടു. He is preserved in Jesus Christ. നമ്മളെ ദൈവം വീഴാതെ സൂക്ഷിക്കുക. That he is keeping us from our falling. ആർക്ക് വേണ്ടിയാണ് സൂക്ഷിക്കുന്നത്? For whom? നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. It's for our good. നമ്മുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണ്. It's for our better future. ഇതിന്റെ ഒരു വശം. That is one side of it. എന്നാൽ അതിന്റെ മറുവശം എന്താണ്? What's the other side? അവന് വേണ്ടിയാണ് നമ്മെ സൂക്ഷിക്കുന്നത്. It is for him that he is. അവന്റെ മുമ്പിൽ നിർമ്മല കന്യകയായി ചെന്ന് നിൽക്കുവാൻ. To present us faultless before. അവന്റെ മുമ്പിൽ കളങ്കമില്ലാത്തവരായി നിൽക്കുവാൻ. The one without blemish he wants to present. അതിന് ദൈവം എന്തെല്ലാം ചെയ്തു? What he got? രക്തം കൊടുത്ത് ഒരു കൂട്ടത്തെ സമ്പാദിച്ചു. Through the blood of Christ he did earn some. അവരുടെ ജീവിതത്തിൽ കരയും ചുരുക്കവും സംഭവിച്ചാൽ, and if there is a sin or blemish or wrinkles in their life, അതിനുള്ള മാർഗവും ഒരുക്കി. He also prepared a way for that as well. അതെന്താണ്?
What is that? വചനത്തോട് കൂടിയ ജല സ്നാനത്താൽ. That is the cleansing by the word. ദൈവവചനവും തന്നിട്ടുണ്ട്. And he's given us the word of God. അങ്ങനെ ദൈവം നമ്മെ സൂക്ഷിക്കുന്നു. That way he preserves us. ഇവിടെ പറയുന്നു വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച്. Now keeping you from falling. ദൈവം നമ്മെ സൂക്ഷിക്കാൻ വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്. God to keep us from falling, he has made all the plans for that. എന്നാൽ അതിന് ഒരു മറുവശമുണ്ട്. There's another side to it. നാം അവന്റെ മുമ്പിൽ ചെന്ന് കളങ്കമില്ലാത്തവരായിട്ട് നിൽക്കേണ്ടവരാണ്. We have to stand, go and stand before him. നമ്മെ തന്നെ സൂക്ഷിക്കുന്ന ചുമതല നമുക്കുണ്ട്. We have a responsibility to keep ourselves. ദൈവം അതിനുള്ളതെല്ലാം ഒരുക്കിയിട്ടുണ്ട്. God has prepared all the way for that. വീഴാതെ സൂക്ഷിക്കാൻ ദൈവം ജീവിക്കുന്നു. That God is living to keep us from falling. നാം നമ്മെ തന്നെ കഴുകി വെളിപ്പാക്കത്തക്ക നിലയിൽ വചനം നമുക്ക് തന്നിട്ടുണ്ട്. That we will be cleansed by and he prepared the word. നമ്മളെ തന്നെ സൂക്ഷിക്കണം. But we need to keep us. അങ്ങനെ സൂക്ഷിച്ച് അവന്റെ സന്നിധിയിൽ നിഷ്കളങ്ക by keeping ourselves like that we going to before him faultless നമ്മളെ തന്നെ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളും ബൈബിളിൽ പറയുന്നുണ്ട് there are certain things that the bible indicates to us യാക്കോബിന്റെ ലേഖനം 1 അധ്യായം 27 ആം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു we see in james chapter 1 in verse 27 ലോകത്താലുള്ള കളങ്കം പറ്റാതെ നമ്മളെ തന്നെ സൂക്ഷിക്കണം that we need to keep us that the world would not encroach into our lives നമുക്കറിയാം നാം ജീവിക്കുന്ന ലോകം എങ്ങനെയുള്ളതാണെന്ന് we all know the world that we are living in കളങ്കം പറ്റാൻ സാധ്യതയുണ്ട് And there's a possibility that blemish will come in our life. അത്തരം കരയിച്ചുക്കും നിറഞ്ഞ ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. We're living in a world filled with അങ്ങനത്തെ സാഹചര്യങ്ങളിലൂടെ നമ്മൾ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. We're living in such a circumstance as well. പക്ഷേ ആ ഭാഗം പറയുകയാണ് But that verse says നിങ്ങളിലെ ലോകത്തിലെ കളങ്കം പറ്റരുത്. But that defilement ought not to come upon us. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? So what do you ought to do? നിങ്ങളെ തന്നെ സൂക്ഷിക്കണം. But you need to keep yourself. നമ്മളെ തന്നെ സൂക്ഷിക്കണം. Now we need to keep ourselves. ഓർക്കുന്ന ദൈവമുണ്ട്. In one side God വീഴാതെ സൂക്ഷിക്കാനുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് He's prepared the path of not falling അത് മനസ്സിലാക്കി and consider അതിനെ കീഴ്പ്പെട്ട് that you would obey എന്തെങ്കിലും കരയിച്ചുകൊക്കോ പറ്റിയാൽ if a blemish or fault comes in us അനുദിനം വചനത്താൽ കഴുകൽ പ്രാപിച്ചു മുമ്പോട്ട് പോവുക that you would be cleansed daily by the word of God ലോകത്താലുള്ള കളങ്കം പറ്റാതെ നമ്മളെ തന്നെ സൂക്ഷിക്കുക that which is being defiled from the world യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായത്തിന്റെ 18 ആം വാക്യം അതുപോലെ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട മറ്റു പല കാര്യങ്ങളും ബൈബിൾ പറയുന്നുണ്ട് ഞാൻ അതിൽ ഒരെണ്ണം ഒന്ന് എടുത്തു പറയാം ഒന്നാം വാക്യത്തിൽ ദാവീദ് പറയുന്നുണ്ട് ദുഷ്ടൻ എന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഞാൻ എന്റെ നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുന്നു എങ്ങനെ നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കണം ഞാൻ മൂന്ന് കാര്യമേ ഓർമ്മിച്ചുള്ളൂ minorly three things ലോകത്തിലെ കളങ്കം പറ്റാതെ നമ്മെ തന്നെ സൂക്ഷിക്കുക the blemish the defile of the world not coming upon ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ നമ്മെ തന്നെ സൂക്ഷിക്കുക keeping us away from the wicked one നമ്മുടെ ശരീരത്തെയും അവയവങ്ങളെയും പ്രത്യേകിച്ച് നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുക that we would guard ourselves our body especially our tongue ഈ ലേഖനത്തിൽ 20 ആം വാക്യം പറയുന്നു in the same episode verse 20 says നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിക്കുക ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിക്കുക എന്തുകൊണ്ട് നിങ്ങൾ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരാണ് തുടർന്നുള്ള ആലോചനകളുടെ മുഖവരിയായ വാക്യമാണ് നമ്മൾ ഇന്ന് ചിന്തിച്ചത് what we saw was what is the introductory of what we are about to listen in the coming day ആരോടാ ഇവിടെ ഇത് പറയുന്നത് and who to whom is Jude stating this ആരോടാ നിങ്ങളുടെ വിശ്വാസം അതിവിശുദ്ധ വിശ്വാസമാണെന്ന് പറയുന്നത് to whom is God is Jude saying that you have a great faith വിശുദ്ധന്മാർ ഒരിക്കൽ പരമേൽപ്പിക്കപ്പെട്ട വിശ്വാസമാണെന്ന് ആരോടാ ഇവിടെ പറയുന്നത് to this faith that has been given to the saints one to what is he stating this വിളിക്കപ്പെട്ടവരോട്
It is to those who were called. വിളിക്കപ്പെട്ടവരാരാണ്? Who are these called? അത്ഭുതപ്രകാശത്തിലേക്ക് വന്നത്. The people who came into the marvelous. അവർ ദൈവസഭയുടെ ഭാഗമാണ്. They are part of the whole church. അവർ സഭയോട് യൂദാ എന്ന് പറയുന്നു. It is to Jude is telling this to that very church. വിളിക്കപ്പെട്ടവർ. That to those who are called. അവരാരാണ്? Who are they? പിതാവായ ദൈവത്തെ സ്നേഹിക്കപ്പെട്ടവർ. They are loved by God the Father. യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെടുന്നു. Those who are preserved in the Lord Jesus. പിതാവായ ദൈവത്തെ സ്നേഹിക്കപ്പെടുന്നവർ എന്നുള്ള നിലയിൽ നമ്മുടെ ചുമതല. As a responsibility of those who are loved by God. നമ്മൾ ദൈവ സ്നേഹത്തിൽ നമ്മളെ തന്നെ സൂക്ഷിക്കുക. We would keep ourselves in the love of God. ദൈവവചനത്താൽ പ്രാർത്ഥനയായി കാത്തിരുന്നു ലുക്കിംഗ് ഫോർ ദി മെർസി ആത്മീയവർത്തനം പ്രാപിച്ച് by growing നമ്മളെ തന്നെ സൂക്ഷിക്കുക. That we need to keep ourselves. ദൈവ സ്നേഹം അനുഭവിക്കുന്നവരായ നാം. That as we experience the one the love of God. അവനെ പ്രസാദിപ്പിക്കുന്നവരായി ജീവിക്കുക. We would live pleasing a life pleasing unto him. യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെടുന്നവരാണ് അവൻ അവനു വേണ്ടി സൂക്ഷിക്കപ്പെടാൻ ഒരു കൂട്ടത്തെ സമ്പാദിച്ചു അത് രക്തം കൊടുത്ത രക്തച്ചൊരിച്ചിലൂടെ അങ്ങനെ സമ്പാദിപ്പിക്കപ്പെട്ട ഒരു കൂട്ടമാണ് ദൈവസഭ വിവാഹത്തിന്റെ നാളിൽ അവന്റെ മുമ്പിൽ കൊണ്ട് കളങ്കമില്ലാത്തവളായി ആ സഭയെ നിർത്തണം വചനം നമുക്ക് തന്നിട്ടുണ്ട് He's given us the word of God. ആ വചനം കൊണ്ട് അനുദിനം കഴുകി വെടിപ്പാക്കി മുമ്പോട്ട് പോകും. That daily we would sanctify and cleanse ourselves with the word. നമ്മെ വീണ്ടും സൂക്ഷിപ്പാൻ ദൈവമുണ്ട്. And there's God who would keep us from not falling. അങ്ങനെ അവന്റെ മഹിമാസന്നിധിയിൽ കൊണ്ടുവർത്തുവാൻ ദൈവം ജീവിക്കുന്നു. And therefore he lives to present us on that glorious occasion. പക്ഷേ മറുവശം നമ്മുടെ ചുമതല. On the other side, what is our role? നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കണം. We ought to keep ourselves. പ്രായോഗിക ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ദൈവം സഹായത്തിനുണ്ട് മറുവശം നമ്മുടെ ഭാഗത്തുനിന്നുള്ള എഫേർട്ട് അത്യന്താപേക്ഷിതമാണ് in the practical Christian life we see that the Lord is ever present there but there's a role of ourselves in it നമ്മുടെ ഭൂതകാലത്തോട്ട് നോക്കിയാൽ we look in our past നമ്മെ ദൈവം രക്ഷിച്ചു God saved us അതിനകത്ത് ഒരു പങ്കും നമുക്കില്ല there's no role of ourselves അത് മുഴുവൻ ദൈവത്തിന്റെ പ്രവൃത്തിയാണ് it is all of God's work ഇനിയും അവന്റെ മുമ്പിൽ കൊണ്ട് നിർത്തും one day he will present his report അതും ദൈവത്തിന്റെ പ്രവൃത്തിയാണ് that also is God's work ഇന്നത്തെ നമ്മുടെ ജീവിതമോ നമ്മുടെ ഭാഗത്തു നിന്ന് പരിശ്രമം ആവശ്യമാണ് നമ്മെ തന്നെ സൂക്ഷിച്ച് വിശ്വാസത്തിന് വേണ്ടി പോരാടി മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കും കേവലം യൂദയുടെ ലേഖനത്തിന്റെ മുഖവരെ അടിസ്ഥാനമാക്കി മാത്രം ചില കാര്യങ്ങളാണ് നാം ചിന്തിച്ചത് What we thought about is just a few verses in relation to as an introduction നമുക്ക് എല്ലാവർക്കും അനുഗ്രഹത്തിന് ദൈവം കാരണമാക്കി തീർക്കട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് യുവാക്കൾക്ക് വിരാമം കുറിക്കുന്നു ദൈവനാമം